ഒരു ഡി സി ജനറേറ്റർ ഒരു പ്രൈമറി കോയിലിലേക്ക് കൊടുത്താൽ സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് പ്രേരിതമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ഈ സജ്ജീകരണം. ഇതിൽ ഇത് കെട്ടുകമ്പിയാണ്, അല്പം തുരുമ്പിച്ച കെട്ടുകമ്പി. ഫെറൈറ്റ് റോഡിനേക്കാൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രൈമറി കോയിൽ, ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിലിൽ രണ്ട് എൽ ഇ ഡികൾ, ഒന്ന് ഫോർവേഡ് ബയസിങ്ങിലും മറ്റൊന്ന് റിവേഴ്സ് ബയസിങ്ങിലും നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഡി സി ജനറേറ്ററിൽ വരുന്ന വൈദ്യുതി ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ടിലൂടെ നമ്മൾ നൽകാനായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 3 വോൾട്ട് 500 mA, അതിൽ 2 ഡയോഡുകളും കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അത് രണ്ടും നമ്മൾ ഈ പ്രൈമറി സർക്യൂട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കെട്ടുകമ്പി അല്ലെങ്കിൽ കോർ, ഇരുമ്പ് കോർ നമ്മൾ ഇരുമ്പ് കോർ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡറി കോയിലിലേക്ക് നമ്മൾ ഇത് വെക്കുകയാണ്. ഉടനെ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു എൽ ഇ ഡി നന്നായി കത്തുകയും മറ്റൊരു എൽ ഇ ഡി ഭാഗികമായി കത്തുന്ന എൽ ഇ ഡി നമുക്ക് കാണാം. ഒരു എൽ ഇ ഡി വളരെ ഇതിനകത്ത് ഭാഗികമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എൽ ഇ ഡി നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ മറ്റേ എൽ ഇ ഡി നന്നായിട്ട് കത്തുന്ന ഒരു എൽ ഇ ഡി, ഭാഗികമായി കത്തുന്ന ഒരു എൽ ഇ ഡി. ഇതുകൊണ്ട് എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്? പ്രേരിത ഡി സി ജനറേറ്റർ ഘടിപ്പിച്ചാൽ സെക്കൻഡറി കോയിലിൽ ഒരു എ സി ആണോ ഉണ്ടാകുന്നത്, ഡി സി ആണോ ഉണ്ടാകുന്നത് കണ്ടെത്താനായി നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം, ഈ പരീക്ഷണം ഉന്നയിക്കുന്നു. ഒരു ഡി സി ജനറേറ്റർ ഒരു പ്രൈമറി കോയിലിലേക്ക് കൊടുത്താൽ സെക്കൻഡറി കോയിലിൽ ഇ എം എഫ് പ്രേരിതമാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ് ഈ സജ്ജീകരണം. ഇതിൽ ഇത് കെട്ടുകമ്പിയാണ്, അല്പം തുരുമ്പിച്ച കെട്ടുകമ്പി. ഫെറൈറ്റ് റോഡിനേക്കാൾ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് പ്രൈമറി കോയിൽ, ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിലിൽ രണ്ട് എൽ ഇ ഡികൾ, ഒന്ന് ഫോർവേഡ് ബയസിങ്ങിലും മറ്റൊന്ന് റിവേഴ്സ് ബയസിങ്ങിലും നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഡി സി ജനറേറ്ററിൽ വരുന്ന വൈദ്യുതി ഇവിടെ ഇപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ സർക്യൂട്ടിലൂടെ നമ്മൾ നൽകാനായിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 3 വോൾട്ട് 500 mA, അതിൽ 2 ഡയോഡുകളും കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ അത് രണ്ടും നമ്മൾ ഈ പ്രൈമറി സർക്യൂട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. ഇനി ഈ കെട്ടുകമ്പി അല്ലെങ്കിൽ കോർ, ഇരുമ്പ് കോർ നമ്മൾ ഇരുമ്പ് കോർ ഉള്ളിലേക്ക് വെച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സെക്കൻഡറി കോയിലിലേക്ക് നമ്മൾ ഇത് വെക്കുകയാണ്. ഉടനെ നമുക്ക് കാണാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു എൽ ഇ ഡി നന്നായി കത്തുകയും മറ്റൊരു എൽ ഇ ഡി ഭാഗികമായി കത്തുന്ന എൽ ഇ ഡി നമുക്ക് കാണാം. ഒരു എൽ ഇ ഡി വളരെ ഇതിനകത്ത് ഭാഗികമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എൽ ഇ ഡി നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ മറ്റേ എൽ ഇ ഡി നന്നായിട്ട് കത്തുന്ന ഒരു എൽ ഇ ഡി, ഭാഗികമായി കത്തുന്ന ഒരു എൽ ഇ ഡി.
ഇതുകൊണ്ട് എന്താണ് നമ്മൾ അനുമാനിക്കേണ്ടത്? പ്രേരിത ഡി സി ജനറേറ്റർ ഘടിപ്പിച്ചാൽ സെക്കൻഡറി കോയിലിൽ ഒരു എ സി ആണോ ഉണ്ടാകുന്നത്, ഡി സി ആണോ ഉണ്ടാകുന്നത്? കണ്ടെത്താനായി നിങ്ങളുടെ മുമ്പിൽ ഈ ചോദ്യം, ഈ പരീക്ഷണം ഉന്നയിക്കുന്നു.